നമസ്കാരം. നമ്മുടെ കെ സുരേന്ദ്രൻ ഇനിയിപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ് വരാൻ പോകുന്നത്. ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ വാദമുഖങ്ങളും പൊളിയാണ്. കൊടകര കുഴൽപ്പണം ഞാൻ കൊണ്ടുവന്നതല്ല, എനിക്കറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഈ നാട്ടിൽ നടന്നു എന്നൊക്കെയാണ് സുരേന്ദ്രൻ ഒന്നും അറിയാതെ പൊട്ടം കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി ആ പൊട്ടം കളി കുറച്ചങ്ങ് സീരിയസ് ആകാൻ പോവുകയാണ്. രാത്രി കിടന്നാൽ ഉറക്കം വരില്ല, ഇനിയിപ്പോൾ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് സുരേന്ദ്രനെ രണ്ടു ദിവസം ഉറക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അങ്ങനെ പറയേണ്ടി വരുന്നത് ഇപ്പോൾ മൊഴിയെടുപ്പ് പുരോഗമിക്കുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെട്ടവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സുരേന്ദ്രന്റെ അടപ്പ് തെറിക്കാനായിട്ടുള്ള സാഹചര്യമെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് നടന്ന ചോദ്യം ചെയ്യൽ ആലപ്പുഴ ജില്ലാ ട്രഷററോട് ചോദ്യം ചോദിച്ചപ്പോൾ ഈ ഫണ്ട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നാണ് ധർമ്മരാജനും ഒപ്പം സുനിൽ നായിക്കും മൊഴി നൽകിയിരുന്നു. അപ്പോ ഈ ആലപ്പുഴ ജില്ലാ ട്രഷറോട് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഒറ്റ ഉത്തരമേ ഉള്ളൂ, കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒറ്റ ഉത്തരവായിരിക്കും, അത് വി മുരളീധരൻ സാറ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ നാട്ടിലേക്ക് ഇത് കൊണ്ടുവന്നു എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളത് നമുക്കൊരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ടുണ്ട്. എന്തായാലും ഇത്രയും ദിവസം കൊടകര കള്ളപ്പണ കവർച്ച കേസ് അല്ലെങ്കിൽ കുഴൽപ്പണ കവർച്ച കേസിൽ ബി ജെ പിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് നേതൃത്വം ചിലരെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അതെല്ലാം പൊളിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഏത് കുഴൽപ്പണമെന്നാണ് ചോദിച്ചോണ്ടിരുന്നത്. ഏത് കുഴൽപ്പണം, എന്ത് കുഴൽപ്പണം, എവിടെ വന്നു, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ തട്ടി വിട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കരുതിയിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ ഇ ഡി അന്വേഷണം വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അറിഞ്ഞില്ല, ഈ നാട്ടിൽ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എന്നും പിണറായി വിജയന്റെ താഴെയുള്ള പോലീസാണ് ഇത് അന്വേഷിക്കാൻ പോകുന്നതെന്ന് സുരേന്ദ്രൻ അറിഞ്ഞില്ല. കാര്യം തെരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് ബി ജെ പി തീരുമാനിക്കുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരുന്നത്. ആ സന്ദർഭത്തിലുണ്ടായ ഒരു വിഷയത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നുണ്ട്. ഇപ്പോൾ അന്വേഷണം വന്നാലും ഞങ്ങൾ വളരെ സിമ്പിളായി രക്ഷപ്പെടുന്ന ആ സ്വപ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി കണ്ടുകൊണ്ടിരുന്നു. നേതാക്കന്മാർക്ക് പൈസ കിട്ടിയവരെല്ലാം പോക്കറ്റ് വെച്ച് അവർ സമ്പന്നരായി ജീവിക്കുന്ന കഥകളൊക്കെ ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞു നിന്നാണ്. ഇപ്പോൾ എല്ലാം കൂടി ആടാപാടെല്ലാം തെറിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വരും ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. അത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാകുമ്പോൾ ധർമ്മരാജൻ ഈ പണം കൊള്ളയടിച്ചതിന് ശേഷം 20 തവണയാണ് സുരേന്ദ്രനെ വിളിച്ചത്. 20 തവണ സുരേന്ദ്രനെ വിളിച്ചത് സുഖമാണോ എന്ന് ചോദിക്കാനായിരിക്കില്ലല്ലോ. സുഖമാണോ സുരേന്ദ്രൻ, നമ്മളെ പൈസയൊക്കെ പോയതിന് വല്ല വിഷയമുണ്ടോ എന്നുള്ള ചോദിക്കാനായിരിക്കില്ലല്ലോ. അപ്പോ ഇതിൽ നേരിട്ടിപ്പോൾ സുരേന്ദ്രന് ബന്ധമുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് സാങ്കേതികമായൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിയേണ്ടത് ആരൊക്കെയാണ് ഇതിലിപ്പോൾ ചട്ടിക്കകത്താവുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. സുരേന്ദ്രനോടൊപ്പം ജയിലിൽ, സുരേന്ദ്രന്റെ പിന്നെ ജയിലിൽ കിടന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നില്ല. ശബരിമല സമരം നയിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ ശബരിമലയുടെ പേരിൽ ഈ നാട്ടിൽ കുറെ അതിക്രമങ്ങളൊക്കെ അഴിച്ചുവിടാൻ വേണ്ടി നേതൃത്വം നൽകിയ നേതാവാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള ഒട്ടുമിക്കാറുള്ള എല്ലാ ജയിലിലും കിടക്കാനുള്ള ഭാഗ്യം സുരേന്ദ്രന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുരേന്ദ്രന് ഇഷ്ടമുള്ള ജയിലൊന്ന് കൊടുക്കണം. അദ്ദേഹത്തിന് ആ സൗകര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാലോ. ഇത്രയും നാൾ ജയിലിൽ കിടന്നതിന്റെ ഒരു പരിചയം വെച്ചിട്ട് അദ്ദേഹം പറയുന്ന ജയിലൊന്ന് സംസ്ഥാന സർക്കാർ അനുവദിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാകേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ രീതിയിലുള്ള വീരവാദങ്ങളൊക്കെയാണ് ഈ നാട്ടിൽ മുഴക്കിയിട്ടുള്ളത്. എന്തായാലും കൊടകര ഇപ്പോൾ ബി ജെ പിക്ക് വലിയ കൊടക്കമ്പിയായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഇപ്പോൾ ചട്ടിക്കകത്താകുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് അറസ്റ്റിലാക്കാൻ പോകുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന നേതൃത്വം അറിയാതെ ഈ പണം ഈ സ്റ്റേറ്റിൽ വരില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അല്ലാതെ ഇത്രയും വലിയ തുക 3.5 കോടിയിലേറെ രൂപ ഈ നാട്ടിലേക്ക് വരുന്നത് ഒരു ബി ജെ പിയുടെ ജില്ലാ ട്രഷറർ വിചാരിച്ചാൽ കർണാടക പോലൊരു സ്റ്റേറ്റിൽ നിന്ന് ഹവാലപ്പണം കേരളത്തിലേക്ക് ഒഴുകിയെത്തുമെന്ന് ഏതെങ്കിലും നിഷ്കളങ്കർ ഈ നാട്ടിൽ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരെ പിന്നെ ഒരു കാലത്തും തിരുത്താൻ പറ്റില്ല. അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. എന്തായാലും ഇപ്പോൾ ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് സുരേന്ദ്രന് ബോധ്യപ്പെട്ടുകയാണ്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി, എൻ ഐ എ, സി ബി ഐ, ഇനി ഏതൊക്കെ അന്വേഷണ ഏജൻസി ഉണ്ടോ പിണറായി വിജയനെ കൊടുക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് മെനഞ്ഞ് അവസാനം സുരേന്ദ്രൻ ആ കുഴി ചെന്ന് ഇപ്പോൾ വീണിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് 3.5 കോടി രൂപ ലിക്വിഡ് ക്യാഷ് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇ ഡിക്ക് ഈ വിഷയത്തിൽ അന്വേഷിക്കാനേ താല്പര്യമില്ല. എവിടെ വന്ന് അന്വേഷിക്കട്ടെ എന്നിങ്ങനെ പാറിപ്പറന്ന് നടന്നവരാണ്. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ സി ബി ഐക്കും ഇ ഡിക്കൊക്കെ വരാൻ കണ്ണു ചിമ്മുന്ന സമയം മതിയായിരുന്നു. പക്ഷേ ഈ കൊടകരയിൽ ഇത്രയും വലിയൊരു കുഴൽപ്പണ കേസ് നടന്നിട്ടും ഇതൊന്നും കണ്ട മട്ട് ഇ ഡിക്കില്ല.
ഒന്ന് ആലോചിച്ച് നോക്കണേ ഈ പറയുന്ന അന്വേഷണ ഏജൻസികളൊക്കെ എങ്ങനെയാണ് പൊതുജനം വിശ്വസിക്കേണ്ടത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ കോലാഹലങ്ങളായിരുന്നു. ഈ നാട്ടിൽ ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കയറാത്ത സ്ഥലങ്ങളില്ല, ഇടങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബി ജെ പി നേതൃത്വം ഇത്രയും വലിയൊരു കൊള്ള ഈ നാട്ടിൽ നടത്തിയിട്ട് ഇതൊന്നും അറിയാതെ ഈ പറയുന്ന അന്വേഷണ ഏജൻസികളെല്ലാം ഉറങ്ങുന്ന ഒരു മട്ടാണ്. എവിടെ നടന്നു? കേരളത്തിലോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഇതൊക്കെയാണ് ഇഡിയുടെ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ നാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. സുരേന്ദ്രനെ വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. സുരേന്ദ്രനെ സംബന്ധിച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന നേതാവ് ആരായിരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. അത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ്. കേന്ദ്രമന്ത്രിയെ അന്വേഷണ ഉദ്യോഗസ്ഥർ കുഴൽപ്പണക്കേസിൽ ചോദ്യം ചെയ്യാൻ പോകുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ സ്വർണ്ണക്കടത്ത് കേസിൽ ഈന്തപ്പഴത്തിനുള്ളിൽ കെ ടി ജലീൽ സ്വർണം കടത്തി എന്നുള്ള ആരോപണത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ഉണ്ടാക്കിയ കോലാഹലങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അതേ രീതി ഈ നാട്ടിൽ ഹവാല ഇടപാടുകാരിൽ നിന്ന് ബി ജെ പി ഭരിക്കുന്ന കർണാടക സംസ്ഥാനത്ത് നിന്ന് കുഴൽപ്പണം കൊണ്ടുവന്ന കേസ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയിലേക്ക് പോലും അന്വേഷണം നീളുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. സംസ്ഥാന നേതൃത്വത്തെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും വി മുരളീധരനാണ്. അപ്പോ ഇതിൽ എവിടെയെങ്കിലും ഒരു കണ്ണിയായിട്ട് വി മുരളീധരൻ കാണുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. എന്തായാലും അന്വേഷണത്തിന്റെ ഇന്നത്തെ ദിവസം പുരോഗമിക്കുമ്പോൾ സുരേന്ദ്രൻ ഏറെക്കുറെ ലോക്കായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാകുകയാണ്. അത് സംബന്ധിച്ച് ആലപ്പുഴ ജില്ലാ ട്രഷറർ കർത്തയുടെ മൊഴി, പോരാത്തതിന് ധർമ്മരാജന്റെ ഫോൺ വിളികളുടെ രേഖകൾ കൂടി ലഭിച്ചതോടുകൂടിയാണ് സുരേന്ദ്രന് കുരുക്കുമുറുകി എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്.